പണ്ട് സഞ്ജു 200 റാങ്കിലായിരുന്നു, എല്ലാവരേക്കാളും പുറകിലായിരുന്നു സഞ്ജു. എന്നാൽ ഇപ്പോൾ സഞ്ജു എല്ലാവരെയും വെട്ടിച്ചിരിക്കുകയാണ്. ഗില്ലെ, പാണ്ഡ്യ, ഇഷാൻ, പന്തടക്കം എല്ലാവരെയും വെട്ടിച്ച് സഞ്ജു മുന്നിലെത്തിയിരിക്കുകയാണ്. ഏറ്റവും പുതുക്കിയ ICC T20 റാങ്കിംഗ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി സഞ്ജുവിനെ T20 പിടിച്ചാൽ കിട്ടില്ല. ഓരോ മാച്ച് കഴിയുന്തോറും സഞ്ജു മുന്നിലേക്ക് വരികയാണ്. അടുപ്പിച്ച് 3 സെഞ്ചുറി അടിച്ചപ്പോൾ സഞ്ജു ഒറ്റയടിക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ്. നിലവിൽ പുതിയ റാങ്കിംഗ് പ്രകാരം ഋതുരാജ് ഗെയ്ക്വാദ് 14 റാങ്കിലാണ്. ശുഭ്മാൻ ഗില്ല് 29 റാങ്കിലുണ്ട്. അതുപോലെ ഇന്ത്യയുടെ ഫിനിഷർ റിങ്കു സിംഗ് 45 റാങ്കിലാണ്. ഹാർദിക് പാണ്ഡ്യ 56 റാങ്കിലാണ്. ആഫ്രിക്കൻ സീരീസിൽ 2 സെഞ്ചുറി അടിച്ച തിലക് വർമ്മ 72 സ്ഥാനത്താണ്. ഇതേസമയം ഋഷഭ് പന്ത് ആദ്യത്തെ 100 സ്ഥാനങ്ങളിലില്ല. 100 മുകളിലേക്ക് ഋഷഭ് പന്ത് പോയിരിക്കുകയാണ്. അതുപോലെ ഇഷാൻ 86 സ്ഥാനത്താണ്. ആദ്യ 10 രണ്ട് താരങ്ങളാണ്, ജയ്സ്വാളും സൂര്യകുമാറും. സൂര്യയുടെ 2 സ്ഥാനം പോയിരിക്കുകയാണ്. സൂര്യ ഇപ്പോൾ 3 സ്ഥാനത്താണ്. ജയ്സ്വാൾ 7 സ്ഥാനത്തുണ്ട്. കഴിഞ്ഞ ദിവസം സഞ്ജു സെഞ്ചുറി അടിച്ചതുകൊണ്ട് തന്നെ സഞ്ജുവിനെ വലിയ മുന്നേറ്റം വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സഞ്ജു ഇപ്പോൾ ഉള്ളത് 39 റാങ്കിലാണ്. സഞ്ജു അടുത്ത അപ്ഡേറ്റ് പ്രകാരം 20 എത്തുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ എല്ലാവിധ മുൻനിര ബാറ്റ്സ്മാരെയും മറികടന്ന് സഞ്ജു മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി അടുത്ത T20 സഞ്ജു 1 സെഞ്ചുറി കൂടി നേടിയാൽ ആദ്യ 10 സഞ്ജു ഇടം പിടിക്കും. 200 റാങ്കിൽ നിന്നാണ് സഞ്ജു ഇത്രയും വേഗത്തിൽ മുൻപിലേക്ക് എത്തിയത്. റാങ്കിങ്ങിൽ ചരിത്ര നേട്ടമാണ് സഞ്ജു നേടിയിരിക്കുന്നത്. സഞ്ജു അടുപ്പിച്ച് 3 സെഞ്ചുറി നേടിയതുകൊണ്ടാണ് റാങ്കിങ്ങിൽ ഇത്രയും വലിയ മാറ്റം വന്നിരിക്കുന്നത്. പുതുക്കിയ റാങ്കിങ് ഈ ആഴ്ച തന്നെ ICC പുറത്തുവിടും. അങ്ങനെ വരുമ്പോൾ സഞ്ജു 20 റാങ്കിലേക്ക് എത്തും. T20 സഞ്ജുവിനെ 1 റാങ്ക് വരെ ആകാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.